എൻ്റെ മനസ്സിലെവിടെയോ ഇപ്പോഴും നീയുണ്ട്. എന്നെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിക്കാറുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു കള്ളമാകും. ഇല്ലെന്ന് പറഞ്ഞാൽ അതെനിക്ക് വിഷമാകും. അതുകൊണ്ട് നമുക്ക് ആ ടോപ്പിക് വിടാം. ഈ ഓൾഡ് സ്റ്റുഡൻസ് മീറ്റ് എന്ന് പറഞ്ഞാൽ ഓൾഡ് ലവേഴ്സിൻ്റെ ഓർമ്മ പെരുന്നാൾ ദിവസം അല്ലേടാ? നീ ഒരുപാടങ്ങ് നരച്ചു, ഒന്ന് വാതിർന്ന് സംസാരിക്കണം. മുടി മാത്രല്ല, മനസ്സും നരച്ചോ. നിന്റെ പഴയ ആവേശവും സന്തോഷവും ഒക്കെ അങ്ങ് പോയി. എന്തു പറ്റി പറയേ? മൊത്തത്തിലൊരു ബോറടിയാ. ജീവിച്ച് ജീവിച്ച് ജീവിതം ഡ്രൈ ആയിപ്പോയി. നേരം വെളുത്ത ബാഗ് എടുത്ത് റോട്ട, ബസ്, പഞ്ചായത്ത് ഓഫീസ്, അവിടെത്തിയ ആ നാട്ടിലുണ്ടാകുന്ന ജനനം മുതൽ മരണം വരെയുള്ള സകല കാര്യങ്ങൾ, ഇതിനിടെ രാഷ്ട്രീയ പകപോക്കൽ, ഒരു സ്വസ്ഥതയില്ല. വൈകിട്ടാകുമ്പോൾ വൈരാഗ്യം തീർക്കുന്ന പോലെ കട്ടിക്ക് നാലെണ്ണം അടിക്കും. അതിൻ്റെ തരിപ്പില ഉറക്കം, ഒരു സന്തോഷമില്ല. ഈ സന്തോഷം എന്ന് പറയുന്ന സാധനം ആരും വീട്ടിൽ കൊണ്ട് തരില്ല. അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിലേ ജീവിതം കാടുകയറി പോവും. നിനക്ക് ഇത്രയൊക്കെ വിവരം വെച്ചോടി. ഞാൻ പഴയ പൊട്ടിക്കാളിയല്ലാന്ന് നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? നിന്റെ ആനിയമ്മ ഒട്ടും റൊമാൻറ്റിക് അല്ലേ? അല്ല, നീ ഇങ്ങനെ ആയിപ്പോയോണ്ട് ചോദിച്ചാ. അടുക്കളയും അടുക്കളപ്പുറത്തുള്ള സീരിയലും അവളുടെ ലൈഫ്. ഞാൻ അവളെ ഡിസ്റ്റേബ് ചെയ്യാറില്ല, അവൾ എന്നെ. ഒരു അഡ്ജസ്റ്റ്മെന്റ് പോക്കാ. മെടുക്ക്. അപ്പൊ എന്നെ പോലെ റൊമാൻറ്റിക് ആ ഒരു പെണ്ണിന്റെ കുറവ് നിന്റെ ലൈഫിലുണ്ട്. നിന്നെ ഒന്ന് ഉഷാറാക്ക. പണ്ടിവിടെ മുദ്രാവാക്യം വിളിച്ചും തല്ലുണ്ടാക്കിയും നീ തീ പിടിച്ച പോലെ നടന്നപ്പോ നിന്റെ ഫുൾ എനർജി ഞാനായിരുന്നു. പക്ഷേ ആ സ്പേസിലേക്ക് ഇനി ഒരു വരവ് നടക്കില്ല. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. എന്നെ നിനക്ക് എപ്പോ വേണേലും വിളിക്കാം. അതെനിക്കറിയാം. അതുകൊണ്ടല്ല ഞാൻ സ്വയം വേണ്ടാന്ന് വെക്കുന്ന. വയസ്സാവും തോറും എന്റെ കെട്ടിയോനെ എന്നും ശ്രദ്ധ കൂടുന്നുണ്ടോ എന്നൊരു സംശയം. മൂപ്പർക്ക് എന്നെക്കാളും 10 വയസ്സ് കൂടുതലാ, അറിയാലോ. അതിൻ്റെതായ കോംപ്ലെക്സും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ആരെങ്കിലുമൊക്കെ വിളിക്കണ്ടെന്ന് തോന്നിയാ പുള്ളി വല്ല അറ്റാക്കും ഒന്ന് മരിക്കും. അത്രയ്ക്ക് പാവാ. മീറ്റിംഗ് തുടങ്ങാറായെന്ന് തോന്നുന്നു. എന്റെ മീറ്റിംഗ് കഴിഞ്ഞു. ഞാൻ ഹാപ്പി ആവാൻ ഇത്ര മതി. താങ്ക്സ്. നമുക്ക് മുന്നേ വരാതെയിൽ ഇപ്പോഴും ആ പഴയ രണ്ടുപേർ നടക്കുന്നുണ്ട്. നീ കാണുന്നുണ്ടോ? ഡിഗ്രി കാലത്ത് ഞാൻ പഠിച്ചതൊന്നും പുസ്തകങ്ങളെ അല്ല, ഇന്ദുലേഖയായിരുന്നു. ഞാൻ വായിച്ചതൊക്കെ അവൾ തന്ന പ്രേമലേഖനങ്ങളായിരുന്നു. ഇല്ലെങ്കിൽ എവിടെ എത്തേണ്ട ആളാ? ജഗവട, പ്രണയത്തെ മാത്രം തള്ളി പറയരുത്. ഇന്ദുലേഖ അവള് പെണ്ണ്, അവള് പറഞ്ഞത് കറക്റ്റ്. ഇങ്ങേരെ ഒന്ന് ഉഷാറാക്കിയെടുക്കാൻ നല്ല റൊമാൻറ്റിക് ആയ ഒരു പെണ്ണ് വേണം. പ്രേമിക്കണം. പ്രേമിച്ചു തുടങ്ങിയാ പിന്നെ അച്ചായ മുത്തേ, നിങ്ങളുടെ മുന്നിൽ ഈ അവിഞ്ഞ പഞ്ചായത്തില്ല, നിങ്ങൾ വേടിക്കുന്ന MLA ഇല്ല, ചാലക്കനില്ല, കുരുവിളയില്ല, മലിനമായ പുഴയില്ല, മണ്ണില്ല, ആകാശമില്ല. പ്രണയം പ്രണയത്തിന്റെ അനുഭൂതി മാത്രം. വേണക്കൂട്ട നീയോ നശിച്ചു, ഇവനെ കൂടെ നശിപ്പിക്കല്ലേ. ഒന്ന് പോയെ. എന്തായാലും ഇന്ദുലേഖ കണ്ട പിന്നെ ഉന്നച്ചായന്റെ മുഖത്ത് ഒരു ഇളക്കം തട്ടിട്ടുണ്ട്. അത് ശരിയാ. ദീപത്തിന് ഈ മുഖത്തിന് ഒരു 10 വയസ്സ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറെ ഇറങ്ങി വാ ചായ. പ്രേമത്തിനെന്നും 16 വയസ്സ്, വള്ളിനിക്കറിൽ നിന്നും ഒറ്റമുണ്ടിലേക്ക് കയറുന്ന പ്രായം. ഞാനിപ്പ അവിടെ നിൽക്കാട. അച്ചായ, ഇപ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനായത്. നിന്റെ വല്ലോണ്ടാടാ എനിക്ക് പറ്റിയത്. എന്ത് പ്രേമിക്കാൻ? ഈ പ്രായത്തിൽ എന്താണ്? അച്ചായ, ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്റെ ലീലാവിലാസങ്ങൾ മുഴുവൻ നടത്തിയ ആ ഓടക്കുഴൽ അങ്ങയുടെ ഈ ചുണ്ടിലൊളിഞ്ഞിരിപ്പുണ്ട്.
ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ മുഖത്ത് നോക്കി ആ ചുണ്ടം നനയ്ക്കിയാ മതി, അവൾ നാദം കേൾക്കും, രാഗം തിരിച്ചു തരും. അനുരാഗം.